ഓക്സ്ഫോർഡ് അക്കാദമി, ട്യൂഷൻ ഫോർ SSLC 9th സ്റ്റാൻഡേർഡ്, 10th റെഗുലർ ആൻഡ് ഹോളിഡേ ബാച്ചസ്. ശരാശരിക്കാരായ വിദ്യാർത്ഥികളെ പോലും മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്ന അധ്യാപന രീതി, നൈറ്റ് ക്ലാസുകൾ, മാത്സ്, ഹിന്ദി, ഇംഗ്ലീഷ് പഠന ക്യാമ്പുകൾ, ലൈബ്രറി സൗകര്യം. നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പോൾ തന്നെ ഉറപ്പാക്കുക. ഓക്സ്ഫോർഡ് അക്കാദമി. ഫോർ അഡ്മിഷൻ കോൺടാക്ട് 999-5691-408. ഹലോ മക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനോഫ്. എടാ മക്കളെ, നമ്മുടെ SSLC ഹിന്ദി പരീക്ഷയാണല്ലോ നാളെ നടക്കാൻ പോകുന്നത്. മക്കളൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും, നന്നായിട്ട് തയ്യാറെടുത്ത് നിൽക്കാന്നാണ് ഒക്കെ വിചാരിക്കുന്നത്. അങ്ങനെ തന്നെ അല്ലേ മക്കളെ, നമ്മുടെ നാളത്തെ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന 4 മാർക്കിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ്, അതായത് കുറേ ഫോർമാറ്റുകൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ചാനലിലേക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് പുതുതായി വന്ന കുട്ടികളുണ്ട്. ഇന്നലെയൊക്കെ ആയിട്ട് കുറേ കുട്ടികൾ പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടികൾക്ക് ചിലപ്പോൾ ആ വീഡിയോകൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, നമ്മൾ അതായത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏത് ചാപ്റ്ററിൽ നിന്നും കോൺവെർസേഷൻ വന്നാലും എഴുതാവുന്നവരുണ്ടായി. ഇപ്പോൾ കോൺവെർസേഷൻ്റെ ഫോർമാറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഏത് പട്ക്കഥ വന്നു കഴിഞ്ഞാലും എഴുതാവുന്നവരുണ്ടായി. ഇപ്പോൾ പട്ക്കഥൻ്റെ ഫോർമാറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏത് ഡയറി വന്നാലും ചെയ്യാവുന്ന ഒരു ഡയറിയുടെ ഫോർമാറ്റും ചെയ്തിട്ടുണ്ട്. പിന്നെ ലെറ്റർ, ഏത് പത്രം വന്നാലും ചെയ്യാവുന്ന ഒരു ലെറ്ററിൻ്റെ ഫോർമാറ്റും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കഥാപാത്രങ്ങൾ, നിങ്ങൾക്ക് അഥവാ കഥാപാത്ര വിശേഷണങ്ങൾ, അതായത് ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുകയാണെങ്കിൽ എല്ലാ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിൻ്റെയും ഏറ്റവും ഷോർട്ടായിട്ടുള്ള സമ്മറികൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ SSLC ഹിന്ദി 2023 എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റ് തുറക്കുക, എന്നിട്ട് ഈ വീഡിയോകളൊക്കെ കാണാം. കുറേ കുട്ടികൾ ഇങ്ങനെ കമൻറ്റ് ഇടുന്നുണ്ട്, പട്ടതയുടെ വീഡിയോ ചെയ്യുമോ, ക്യാരക്ടർ സ്കെച്ച് ചെയ്യുമെന്നൊക്കെ. ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോകൾ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിലുണ്ട്. ഇന്നലെ മിഞ്ഞാന്നക്കാരി ചെയ്ത വീഡിയോകളാണ്, അത് കാണാം. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് 4 മാർക്കിന് നമുക്ക് ഏകദേശം ചോദിക്കാൻ സാധ്യതയുള്ള, ഒരു 90% ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് പോസ്റ്റർ. അല്ലേ, മിക്കവാറും SSLC പരീക്ഷകളിലൊക്കെ പോസ്റ്റർ ചോദിക്കാറുണ്ട്. ഈ കഴിഞ്ഞ മോഡൽ എക്സാമിന് നിങ്ങൾക്ക് പോസ്റ്റർ വന്നിരുന്നു. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പോസ്റ്ററിൻ്റെ വീഡിയോ ആണ്. പോസ്റ്ററിൻ്റെ വീഡിയോകൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. എന്നാലും കുറേ കുട്ടികൾ പുതിയ മോഡൽ പോസ്റ്റർ ഒന്ന് ചെയ്യുമെന്ന് വെച്ചപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് മോഡൽ എക്സാമിന് വന്നിട്ടുള്ളത് സന്ദേശം അറിയിക്കാനുള്ള, അല്ലെങ്കിൽ സന്ദേശം പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റർ തയ്യാറാക്കാനാണ്. എന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് അത് സംഗോഷ്ഠി പോസ്റ്റർ വരാനും സാധ്യതയുണ്ട്. സംഗോഷ്ഠി എന്ന് പറഞ്ഞാൽ സെമിനാർ, നിങ്ങളുടെ സ്കൂളിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ഒരു സെമിനാർ നടത്തുന്ന, ഒരു വിഷയത്തെക്കുറിച്ച് ഒരു സെമിനാർ നടത്താൻ പോവാണ് സംഗോഷ്ഠി. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടൊരു പോസ്റ്റർ തയ്യാറാക്കാനും ചിലപ്പോൾ വന്നേക്കാം. അപ്പോൾ ഈ 2 തരത്തിലുള്ള പോസ്റ്ററും വളരെ സിമ്പിളായിട്ട് നമുക്കിന്ന് ഉണ്ടാക്കി പഠിക്കാം. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് മുൻവർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളും പിന്നെ വരാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്ന ചില ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു 5-6 പോസ്റ്ററുകളാണ് ഈ വീഡിയോയിലുള്ളത്. ഇതെല്ലാ പോസ്റ്ററും നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതിൽ ഏതെങ്കിലും ഒരു പോസ്റ്റർ ആയിരിക്കാം നിങ്ങൾക്കും എനിക്കും ഭാഗ്യമുണ്ടെങ്കിൽ നാളത്തെ പരീക്ഷയിൽ നമ്മൾ കാണാം. ഓക്കെ, പരീക്ഷയിൽ വരികയാണെങ്കിൽ കേട്ടോ, പോസ്റ്റർ വരുന്ന ഞാൻ 100% ഉറപ്പറിയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഹിന്ദിയിൽ എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ പാറ്റേൺ ചേഞ്ച് വരാം. അപ്പോൾ മക്കളെ, നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിവസേ, അതായത് മാർച്ച് 8. നിങ്ങൾ ചോദ്യം വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് പോസ്റ്ററിലേക്കുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവും മിക്കവാറും. ഓക്കെ, വളരെ അപൂർവമായിട്ടേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡീറ്റെയിൽസ് തരാതെക്കുള്ളൂ. അപ്പോൾ മാർച്ച് 8 അന്താരാഷ്ട്രീയ, അതായത് ലോക വനിതാ ദിനമാണ്. ഇസ് അവസർ പർ, അതായത് ഈ അവസരത്തിൽ, ഈ ഒരു പാറ്റേണാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരിക കേട്ടോ. ആപ്കെ സ്കൂൾ മേ, നിങ്ങളുടെ സ്കൂളിൽ സ്ത്രീ പുരുഷ സമാനത ദേശ് കി പ്രഗതി കെ ആധാർ. ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ഇൻവെർട്ടർ കോമ അല്ലേ. അപ്പോൾ ഒന്നുകിൽ ഇങ്ങനെ കോമക്കകത്തോ അതല്ലെങ്കിൽ നല്ല ബോൾഡ് ആക്കിയിട്ടോ അല്ല കറുപ്പിച്ചിട്ടോ നിങ്ങൾക്ക് ഏതാണ് നമ്മുടെ പോസ്റ്ററിന് വേണ്ട ടൈറ്റിൽ, പ്രധാനപ്പെട്ട ഹെഡിങ് എന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ തരും. അതാണ് നിങ്ങൾ നന്നാക്കി ബോൾഡാക്കി കൊടുക്കേണ്ടത് കേട്ടോ. ശ്രദ്ധിച്ചോണ്ടി അതും കൊടുത്താൽ തന്നെ ഒരു മാർക്ക് കിട്ടും. അപ്പോൾ ഒരു മാർക്കിൻ്റെ സാധനം, ഒരു മാർക്കിൻ്റെ നല്ല ഏകദേശം ഫുൾ മാർക്കിനുള്ള സാധനം തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. അതെങ്ങനെ ചെയ്യാമെന്നുള്ള ഞാൻ പറഞ്ഞുതരാം. അപ്പം സ്ത്രീ പുരുഷ സമാനത, അതായത് സ്ത്രീ പുരുഷ സമത്വം, ദേശ് കി പ്രഗതി കെ ആധാർ, പ്രഗതി എന്ന് പറഞ്ഞാൽ പുരോഗതി എന്നർത്ഥം, രാജ്യത്തിൻ്റെ പുരോഗതിയുടെ അടിസ്ഥാനം, എന്ന വിഷയപ്പർ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ഏക് സംഗോഷ്ഠി, ഇതാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കേണ്ടത്. ഇങ്ങനെ ഉണ്ടോ എന്ന് നോക്കുക, സംഗോഷ്ഠി എന്ന വാക്ക് ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ നിങ്ങൾ സംഗോഷ്ഠി പോസ്റ്റർ തന്നെ ഉണ്ടാക്കണം. അപ്പം നിങ്ങൾ ചിത്രം വരയ്ക്കേണ്ട ആവശ്യമില്ല. ആ പോസ്റ്ററിൻ്റെ മോഡലാണ് ഞാൻ ആദ്യം തന്നെ നിങ്ങളെ പഠിപ്പിച്ചു തരാൻ പോണത്. അപ്പോൾ സംഗോഷ്ഠി ഹോനേ വാലാഹെ, ഒരു എന്ത് ചെയ്യാണ്, ഒരു സെമിനാർ നടക്കാൻ പോവാണ്. ഇസ് കേലിയെ ഏക്ക് പോസ്റ്റർ തയ്യാറാക്കരേ, ഇതിന് വേണ്ടി ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് നിങ്ങളോട് വന്നിരിക്കുന്നതെന്ന് വിചാരിച്ചോളി. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കാന്ന്. പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ മക്കൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ നീറ്റ്നെസ് ആണ്. കൃത്യമായിട്ട് സ്കെയില് കൊണ്ട് ബോക്സ് വരച്ചിട്ട് വേണം നിങ്ങൾ പോസ്റ്റർ ചെയ്യാൻ. മൊത്തം ബോക്സ്, അടിയത്തെ ബോക്സ് ക്ലോസ് ചെയ്യേണ്ട, മൊത്തം കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്താൽ മതി. എന്നാൽ ഈ വരകളൊക്കെ സ്കെയില് കൊണ്ടായിരിക്കണം. ചില കുട്ടികൾ പോസ്റ്റർ ഒന്നായിട്ട് ഇതാ ഇങ്ങനെയൊക്കെ വരയ്ക്കുന്ന ആൾക്കാരെ കണ്ട് പല ഷേപ്പിൽ, അങ്ങനെ ഒന്നും ഒരിക്കലും ചെയ്യരുത്, അതിനൊക്കെ നിങ്ങൾക്ക് മാർക്ക് കുറയും. അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ നല്ല സ്കെയിൽ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ഇതിൽ ഡബിൾ ലൈനൊക്കെ കൊടുക്കാം, ഒന്നുകൂടി അട്രാക്ഷൻ ആക്കാൻ നിങ്ങൾക്ക് ഡബിൾ ലൈനൊക്കെ കൊടുക്കാം സ്കെയിൽ വെച്ചിട്ട്. അപ്പം ഒന്നുകൂടിയൊക്കെ ഒരു ഭംഗി കൂടും. അല്ലാതെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കൈ കൊണ്ടുള്ള കലാവിരുദ്ധകൾ എവിടെ ഉപയോഗിക്കരുത്, പോസ്റ്ററിൽ ഉപയോഗിക്കരുത്. വളരെ ശ്രദ്ധിക്കണം കേട്ടോ, അതിനിപ്പോൾ ഹെഡിങ് ആയാലൊക്കെ. അതേപോലെ തന്നെ ഒരു പോസ്റ്ററിൽ ഒന്നിൽ കൂടുതൽ ഇങ്കുകൾ
വരരുത്. നിങ്ങൾ ബ്ലൂയിങ് കൊണ്ട് നീലമഷി കൊണ്ടാണ് എഴുതുന്നതെങ്കിൽ നിങ്ങളുടെ പേന തന്നെ വേണം പോസ്റ്ററിനകത്ത്. അതേപോലെ ബ്ലാക്ക് കൊണ്ട് എഴുതുന്ന കുട്ടികളാണെങ്കിൽ ബ്ലാക്ക് മാത്രം, അല്ലാതെ വേറെ റെഡിങ്കോ വേറെ ഏതെങ്കിലും ഇങ്കോ. ഇനിയിപ്പോൾ ബ്ലൂയിങ് എഴുതുന്ന ഒരു ബ്ലാക്കിങ് കൊണ്ട് പോസ്റ്ററിൽ ഡിസൈൻ ചെയ്യുക, അങ്ങനത്തെ കലാപരിപാടികൾ ഒന്നും ചെയ്യരുത്. അതേപോലെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എന്ത് മാർജിൻസ് ഒക്കെ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ബോക്സ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പെൻസിൽ കൊണ്ട് വരയ്ക്കാം. അതല്ലാതെ വേറൊരു റൂളും നിങ്ങൾക്കില്ല. അത് വളരെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് പോസ്റ്ററിലേക്ക് കടക്കാം. ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ സർക്കാരി ഹൈസ്കൂൾ വയനാട് എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ വയനാട് എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ജില്ല തന്നെ എഴുതുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ പരീക്ഷാ പേപ്പർ മിക്കവാറും വേലേറ്റ് ചെയ്യുക നമ്മുടെ സ്വന്തം ജില്ലയിലുള്ള ടീച്ചേഴ്സിനായിരിക്കും. അങ്ങനെയാണ് സാധാരണ നടക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ജില്ലയിലെ കുട്ടികളായതുകൊണ്ട് ആ ജില്ലയിലെ കുട്ടികളോടൊരു സ്നേഹമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ കോഴിക്കോട് കാരണം കോഴിക്കോട് എന്ന് ഇതാ, തിരുവനന്തപുരം കാരണം തിരുവനന്തപുരം ഇതാ, എറണാകുളം കാരണം എറണാകുളം എന്ന് ഇതാ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് സ്കൂളിൻ്റെ പേരും തന്നിട്ടില്ലെങ്കിൽ കേട്ടോ, ചിലപ്പോൾ സ്കൂളിൻ്റെ പേര് ജില്ലയൊക്കെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും, അതെന്നെ എഴുതിയാൽ മതി. ചിലപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൻ്റെ പേരേ തരില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ സംഗോഷ്ഠി പോസ്റ്റർ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും സ്കൂളിൻ്റെ പേര് തരണം. കാരണം നിങ്ങളുടെ സ്കൂളിലാണ് സെമിനാർ നടക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാനിവിടെ തൽക്കാലം വയനാട് നിർത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജില്ല കൊടുക്കാം, ഹിന്ദിയിൽ എഴുതി പഠിക്കാനോ, ജില്ലേൻ്റെ പേരും തെറ്റിക്കരുത്. പിന്നെ സർക്കാരി ഹൈസ്കൂൾ, സർക്കാർ ഗവൺമെൻറ് ഹൈസ്കൂൾ എന്നാണ് ഞാൻ കൊടുത്തത്. ഹയർ സെക്കൻഡറി എന്നൊക്കെ എഴുതി വലുതാക്കണ്ടെന്ന് വെച്ചിട്ടാണ് ജസ്റ്റ് ഹൈസ്കൂൾ കൊടുത്തത്. നിങ്ങൾ പത്താം ക്ലാസ്സിലല്ലേ, പ്ലസ് ടു ഒന്നല്ലല്ലോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ചില കുട്ടികൾ അവരുടെ സ്വന്തം സ്കൂളിൻ്റെ പേര് കൊടുക്കട്ടെ എന്ന് ചോദിക്കും. അതിനേക്കാൾ നല്ലത് ഇതാണ്, സ്വന്തം സ്കൂളിൻ്റെ പേര് കൊടുത്ത് ചേച്ചി കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളിനോട് ദേഷ്യമുള്ള ഏതെങ്കിലും ടീച്ചർമാരൊക്കെയാണ് ഈ പേപ്പർ നോക്കുന്നതെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറില്ലോ. അപ്പോൾ ഈ ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏതെങ്കിലുമൊക്കെ ആയിരിക്കും. അത് ഏത് ഒരു സ്ഥലത്ത് ചിലപ്പോൾ ഒരുപാട് ഗവൺമെൻറ് സ്കൂളൊക്കെ ഉണ്ടാവും ഒരു ജില്ലയിൽ. അപ്പോൾ അതുകൊണ്ട് അതൊരു വിഷയമായിട്ട് നിങ്ങൾക്ക് മാറില്ല. അതേപോലെ തന്നെ നിങ്ങളെ കൊണ്ട് ഒരു ഇംപ്രഷനൊക്കെ കിട്ടും, ഗവൺമെൻറ് സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടിയല്ലേ, അപ്പം കുറച്ച് മാർക്കൊക്കെ കൂടുതൽ കൊടുക്കാമെന്നൊക്കെ തോന്നിപ്പോയാലോ അല്ലേ. മിക്കവാറും ഗവൺമെൻറ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളെ ടീച്ചേഴ്സാണ് കൂടുതലും എന്ത് ചെയ്യുക, പേപ്പർ വയലേഷന് വരാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചുകൂടി താല്പര്യം, സോഫ്റ്റ് കോർണർ കൂടും. അപ്പോൾ അതുകൊണ്ട് ഇംപ്രഷൻ കിട്ടാൻ നിങ്ങൾ ഇങ്ങനെ ഇതെന്നാണ് ബെറ്റർ. മറ്റേത് ചെയ്യാൻ മാർക്ക് കിട്ടില്ല എന്നല്ല, പക്ഷേ ഇതാണോ കൂടി ബെറ്റർ. അപ്പോൾ ഇങ്ങനെ ഇത് ശീലിക്കാം. ഇനി അടുത്തത് നമ്മൾ എഴുതുന്നത് ഡേറ്റാണ്, March 8 അന്താരാഷ്ട്രീയ മഹിളാ ദിവസ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. ഓക്കെ, ഇനി അഥവാ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്ത്രീ പുരുഷ സമത്വം അല്ലെങ്കിൽ ലഡ്ക്കാ ലഡ്ക്കി ഭേദഭാവം. ശരിക്കും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഗുഡലിയുടെ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ് സ്ത്രീ പുരുഷ സമാനത അല്ലെങ്കിൽ സ്ത്രീ പുരുഷ സമത്വം, അതല്ലെങ്കിൽ എന്താണ് നമ്മുടെ ലഡ്ക്കാ ലഡ്ക്കി ഭേദഭാവം, അതൊക്കെ പറഞ്ഞാൽ ആൺകുട്ടികളും പെൺകുട്ടികളും നമ്മളെ വേർതിരിവ്, ഇങ്ങനെ ഒരു ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ ഏതിൻ്റെ ഡേറ്റാണ് March 8 അന്താരാഷ്ട്രീയ വനിതാ ദിവസ്. അന്താരാഷ്ട്രീയം രാഷ്ട്രീയം ഉണ്ട് കേട്ടോ, ദേശീയ വനിതാ ദിവസം ഉണ്ട്, അത് ഞാൻ വേറെ പോസ്റ്റർ ഉണ്ട് ഞാൻ കാണിച്ചുതരാം. എന്തായാലും ലോക വനിതാ ദിനം എന്നാണ് March 8 ഇത്, അങ്ങോട്ട് കാണാതെ പഠിച്ചു വെച്ചുകൊണ്ട് ഇനി അഥവാ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇത് എഴുതണം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ സംഗോഷ്ഠി ഒരു ബോക്സ് വരയ്ക്കുക. നല്ലതാണ് ഒരു ബോക്സ് ഒക്കെ വരയ്ക്കുന്നത് നല്ലതാണ്, അങ്ങനെ ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇംപ്രഷൻ കിട്ടാനോ ഒന്ന് ഭംഗി കിട്ടാനോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബോക്സ് വരയ്ക്കുന്നു. എന്നിട്ട് അതിനകത്ത് സംഗോഷ്ഠി എന്ന് എഴുതുന്നു, സെമിനാർ. എന്നിട്ട് അതിൻ്റെ വിഷയം, ഇവിടെ വിഷയം എന്ന് കൊടുത്തിട്ട്, ഇനി വിഷയം എന്ന് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും നല്ലതാണ്. സെമിനാർ ഏത് വിഷയം നമ്മൾ എഴുതണമല്ലോ. എന്നിട്ട് ആ വിഷയം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരില്ല മക്കളെ, ആ വിഷയമാണ് പറയുന്നത് സ്ത്രീ പുരുഷ സമാനത ദേശ് കി പ്രഗതി കെ ആധാർ. ഇനി അതെല്ലാം വേറെ ഏതെങ്കിലും ടോപ്പിക്കാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ പോയ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെങ്കിൽ ആ ടോപ്പിക്ക് ഇവിടെ ഇതാ. ഓക്കെ അല്ലേ, അപ്പോൾ ഇത്ര എഴുതിയാൽ തന്നെ ഏകദേശം പകുതി മാർക്ക് നിങ്ങൾക്ക് കിട്ടി. നമ്മൾ അടുത്ത് എഴുതേണ്ടത് ഇതാ, ഈ സാധനമാണ്, അതായത് ഡേറ്റ്, താരീഖ് എന്ന് പറഞ്ഞാൽ ഡേറ്റ് ആണ്, പിന്നെ സ്ഥാൻ എന്ന് പറഞ്ഞാൽ സ്ഥലമാണ്, നടക്കുന്ന സ്ഥലം, പിന്നെ സമയം. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്കൂളല്ലേ നടക്കുന്നത്, അപ്പോൾ ഈ ഡേറ്റ് നിങ്ങൾ നോക്കിയാൽ 8 March ഇവിടെ കണ്ടില്ലേ, ഇവിടെ കൊടുത്ത അതേ ഡേറ്റ് തന്നെയാണ് ഇടേണ്ടത്. കാരണം വനിതാ ദിനത്തിൻ്റെ അന്നാണല്ലോ നമ്മൾ വനിതാ ദിനത്തിൻ്റെ പ്രോഗ്രാം നടത്തുക. ഏത് ദിനമാണോ ദിനത്തിൻ്റെ അന്ന്, ഇപ്പോൾ June 5 പരിസ്ഥിതി ദിനമാണ്, നമ്മൾ പരിസ്ഥിതി പ്രോഗ്രാം സ്കൂൾ എപ്പോഴും നടത്തുക. അപ്പോൾ ഉദാഹരണത്തിന് അങ്ങനെ ചോദ്യം വന്ന് നേരിച്ചോ, June 5 വിശ്വ പര്യാവരണ ദിനം, ലോക പരിസ്ഥിതി ദിനം. അപ്പോൾ നമ്മളിവിടെ June 5 വിശ്വ പര്യാവരണ ദിനം എന്ന ദിവസം എന്ന് എഴുതും, വിശ്വ പര്യാവരണ ദിവസം അല്ലേ. അതിനുശേഷം പിന്നെ ഇവിടെ വരേണ്ടതും 5 June തന്നെയാണ്. പിന്നെ വർഷം നമ്മൾ ഇപ്പോഴത്തെ വർഷം കൊടുക്കണം 2024, അത് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അതിനുശേഷം പിന്നെ സ്ഥാൻ, സ്കൂൾ സഭാഗ്രഹ്, സ്കൂൾ സഭാഗ്രഹം എന്ന് പറഞ്ഞാൽ സ്കൂൾ ഓഡിറ്റോറിയം, സ്കൂളിലെ പരിപാടികളൊക്കെ സ്കൂൾ ഓഡിറ്റോറിയത്തിലല്ലേ നടക്കുക. പിന്നെ സമയം, എപ്പോഴും സ്കൂളിൽ പരിപാടി നടക്കുകയാണെങ്കിൽ അത് സുബഹ്, രാവിലെ ആയിരിക്കും, സമയം 10 10 ഓക്കെ, 10 എന്ന് ചെയ്താൽ അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഒരു സെമിനാർ ആകുമ്പോൾ അതിനൊരു ഉദ്ഘാടകനും ഉണ്ടാവും, അതേപോലെ തന്നെ എന്തുണ്ടാവും, ഒരു വിഷയാവതരണം. ആ സെമിനാറിന് ഒരു സബ്ജക്റ്റ് ഇല്ലേ, ആ സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ അറിവുള്ള ഒരാൾ വരണ്ടേ. അപ്പോൾ അയാളുടെ ഡെസിഗ്നേഷൻ ഒന്നും എഴുതണം നിർബന്ധമില്ല. തൽക്കാലം നിങ്ങൾ ഏത് സെമിനാർ വന്നു കഴിഞ്ഞാലും ഏത് സംഗോഷ്ഠി പോസ്റ്റർ വന്നാലും ഇതങ്ങോട്ട് കോപ്പിയിട്ട് ചെയ്തിക്കൊണ്ടി. എന്താണ് ഉദ്ഘാടനം, ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ ഉദ്ഘാടനം, ആരാ, ശിക്ഷാമന്ത്രി എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ മന്ത്രി. നമുക്ക് സ്കൂളിലെ ഏത് പ്രോഗ്രാമിലും വിദ്യാഭ്യാസ മന്ത്രിനെ വിളിച്ചൂടെ, പിന്നെ നിങ്ങൾ ഉദ്ഘാടകൻ വേറെ എഴുതേണ്ട ആവശ്യമില്ല. ദയവ് ചെയ്ത് മമ്മൂട്ടി മോഹൻലാൽ ദുൽഖറിന്ന് ഒന്ന് എഴുതിയാണ്ട് കൊളാക്കരുത്. അതൊക്കെ നിങ്ങളുടെ ഇംപ്രഷൻ കുറയാൻ കാരണമാവും, നിങ്ങളുടെ ഒരു നിലവാരം താന്നു പോകും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ശിക്ഷാമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി എന്ന് കൊടുക്കുക. അപ്പം പിന്നെ എന്താണ് അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് സ്കൂളിലെ പരിപാടി,
പറയില്ലടാ. എന്നിട്ട് കേരളം ഒക്കെ കേരളത്തിലെ പരിപാടി തന്നെ കേരള വിദ്യാഭ്യാസ മന്ത്രി എന്ന് കൊടുത്താൽ മതി. ഇനി വിഷയപ്രസ്തുതി എന്ന വിഷയാവതരണം, അവതരിപ്പിക്കുന്ന ഡോക്ടർ പി ലീലാകുമാരി, ഒരു സ്ത്രീ സാന്നിധ്യം കടന്നോട്ടെ. അതൊരു ഡോക്ടർ എന്ന് കൊടുത്തത് ഡോക്ടറേറ്റ് കിട്ടിയ അത്യാവശ്യം പി എച്ച് ഡി ഒക്കെ ഉള്ള ഒരാൾ എന്നുള്ള സൂചിപ്പിക്കാനാണ്, അല്ലാതെ മറ്റേ ഡോക്ടർ അല്ല കേട്ടോ, ചികിത്സിക്കുന്ന ഡോക്ടറല്ല. അപ്പം ഇതന്നെ നിങ്ങൾ എന്ത് ചെയ്തോളി, കോപ്പി അടിച്ചാണ്ട് എഴുതിക്കോളി. കോപ്പി അടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കുട്ടി ചോദിച്ച ഒരു ഡൗട്ട് പെട്ടെന്ന് ഓർമ്മ വന്നത്. അതായത് നമ്മുടെ യൂട്യൂബിൽ ഒരു കുട്ടി കമൻറ്റ് ചെയ്തു, സാറേ എൻ്റെ ക്ലാസ്സിൽ ഇപ്പോൾ കുറേ കുട്ടികളുണ്ട്, അപ്പോൾ ആ കുട്ടികൾ എല്ലാവരും കൂടി കോപ്പി അടിച്ചിട്ട് ഒരേപോലെ പേപ്പർ വന്നു, അതായത് ചില ഉത്തരങ്ങൾ ഒരുപോലെ വന്നു, അപ്പോൾ ആ പേപ്പർ എല്ലാം ഒരു ടീച്ചറാണ് നോക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ള വെച്ച്. അപ്പോൾ ഒരേ ടീച്ചറിൻ്റെ നോക്കാനുള്ള സാധ്യത കുറവാണ്, എന്നാലും ചിലപ്പോൾ അങ്ങനെ സംഭവിക്കും. ഒരു ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ മൊത്തം ഒരു ടീച്ചറുടെ അടുത്തൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ടീച്ചർ നോക്കുന്ന സമയത്ത് ആ ടീച്ചർക്ക് മനസ്സിലാവും ഇത് കുട്ടികൾ കോപ്പി അടിച്ചതാണെന്ന്. പക്ഷേ നിങ്ങളുടെ ഒരു മാർക്ക് പോലും അവിടെ കുറയ്ക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം എന്താണെന്ന് അറിയാം മക്കളെ, ഒന്ന്, ആര് കോപ്പി അടിച്ചു, ആരേലും കോപ്പി അടിച്ചു എന്നുള്ളതിന് തെളിവില്ല അല്ലേ. കോപ്പി അടിച്ചു എന്നുള്ളതിന് ഇപ്പോൾ ഇവരത് നോക്കുന്നു എന്നുള്ളൂ, പക്ഷേ തെളിവൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഒരു 100 കുട്ടികളുണ്ടെങ്കിൽ ആ 100 കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് ഞാനൊരു നോട്ട് കൊടുക്കും, ആ 100 കുട്ടികളും ആ നോട്ടിനല്ലേ മക്കളെ കാണാതെ പഠിക്കുക അല്ലേ, ഒരു സംശയമില്ലല്ലോ. അപ്പോൾ പിന്നെ അവരുടെ ഉത്തരം ഒരുപോലെയല്ലേ വരിക അല്ലേ. ഇപ്പോൾ ഒരു ഡയറി, ഞാൻ ക്ലാസ്സിൽ ഒരു ബേലയുടെ ഡയറി കൊടുത്തു, ആ ബേലയുടെ ഡയറി പരീക്ഷയ്ക്ക് വന്നു, എല്ലാ കുട്ടികളും ഞാൻ കൊടുത്ത നോട്ട് എന്നെ കാണാതെ പഠിച്ചു എഴുതി, സ്വാഭാവികമായിട്ടും എല്ലാവരുടെ ഒത്തിരി ഒരുപോലെ വരില്ലേ. അപ്പം പിന്നെ അതിനെ കോപ്പി അടിച്ചെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇനി രണ്ടാമത്തെ കാര്യം, അഥവാ കോപ്പി അടിച്ചു എന്ന് തന്നെ തോന്നിയെന്ന് വിചാരിച്ചോട്ടെ, പക്ഷേ ആ ടീച്ചർക്ക് നിങ്ങളുടെ മാർക്ക് കുറയ്ക്കാനുള്ള അവകാശമില്ല. കാരണം വിദ്യാർത്ഥികൾ കോപ്പി അടിക്കുന്നത് തടയാനും കോപ്പി അടിക്കാതിരിക്കാനും വേണ്ടിയിട്ട് ക്ലാസ്സിൽ ഒരു ഇൻവിജിലേറ്റർ അല്ലേ, നിങ്ങളെ ആൻസർ ഷീറ്റ്, സോറി, നിങ്ങൾ കോപ്പി അടിക്കുന്നൊക്കെ പരിശോധിക്കാനും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തരാനൊക്കെ ആയിട്ട് ഒരു ടീച്ചറെ ക്ലാസ്സിൽ അപ്പോയിൻ്റ് ചെയ്തില്ലേ? മൂപ്പര് ചുമ്മാ കഥകളി കളിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ക്ലാസ്സിൽ നിൽക്കുന്നത് അല്ലേ. അപ്പം അവരുടെ കഴിവുകേടുകൊണ്ടാണ് ഈ കുട്ടികൾ കോപ്പി അടിച്ചിരിക്കുന്നത്. അതിന് വിദ്യാർത്ഥികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വിദ്യാർത്ഥികളാവുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ അവസരം കിട്ടിയാൽ കോപ്പി അടിക്കും. അത് ആരായാലും ഏത് പഠിപ്പിയായാലും ചിലപ്പോൾ കോപ്പി അടിച്ചതൊക്കെ ഒരു അവസരം കിട്ടിയാലേ. ആ അവസരം കൊടുക്കാതിരിക്കുകയാണ് എൻ്റെ ഉത്തരവാദിത്തം ക്ലാസ്സിലിരിക്കുന്ന മാഷന്മാർക്കായിരുന്നു അല്ലെങ്കിൽ ടീച്ചേഴ്സിനായിരുന്നു. അവരത് ചെയ്യാത്തതുകൊണ്ടാണ് കുട്ടികൾ കോപ്പി അടിച്ചത്. അത് അവരുടെ കഴിവില്ലായ്മയാണ്, അല്ലാതെ ഈ കുട്ടികൾ അതിന് ഉത്തരവാദികളല്ല. അതുകൊണ്ട് തന്നെ കോപ്പി അടിച്ചെന്ന് വിചാരിച്ചിട്ട് അത് പിന്നീട് പേപ്പറിൽ കണ്ട് തെളിഞ്ഞ് ഇങ്ങനെ കോപ്പി അടിച്ചാൽ തോന്നിക്കഴിഞ്ഞാലൊന്നും മാർക്കൊന്നും കുറയ്ക്കില്ല. അതിൽ നിങ്ങൾ പേടിക്കണം കേട്ടോ, എല്ലാവരും ഒരുപോലെ വന്നാലും ഒരു കുഴപ്പമില്ല. ഇനി ഇവിടെ നോക്കി അടുത്ത് നമ്മൾ എന്ത് ചെയ്യാച്ചാൽ, ഈ ഒരു ബോക്സ് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അതായത് ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കുറേ ആശയങ്ങൾ അതുമായി ബന്ധപ്പെട്ട കുറേ ഹിൻസ് തരും പോസ്റ്റുകൾ ചേർക്കാനേ. അങ്ങനെ ഹിൻസ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ബോക്സ് ആക്കിയിട്ട് ആ ഹിൻസ് അതിലിടാം. ഇപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് സബ് പഡേ, എല്ലാവരും പഠിക്കൂ എല്ലാവരും വളരും. ഓക്കെ, അതേപോലെ തന്നെ ലടുക്കാലടുക്കിയുമേ ഭേദഭാവ് നഹോ, ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള വേർതിരിവ് പാടില്ല. ദെൻ സമാനത സബ്കാ അധികാർ ഹേ, തുല്യത എല്ലാവരുടെയും അവകാശമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടെങ്കിൽ അത് എഴുതിയേക്കുക, അല്ലെങ്കിൽ ഈ 3 ഡയലോഗ് ഒന്ന് പഠിച്ചു വെച്ചോ. മിക്കവാറും നിങ്ങൾക്ക് ഈ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് ഈ ഗുഡലിയെ ബേസ് ചെയ്ത് ഈ പറഞ്ഞ സ്ത്രീ പുരുഷ സമത്വമോ അല്ലെങ്കിൽ എടുക്കാലടുക്കിയ ഭേദഭാവ് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ വരും, തുല്യതയെക്കുറിച്ചോ സമാനതയെക്കുറിച്ചോ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈ 3 ഡയലോഗ് കണ്ട് വെച്ച് കാച്ചിക്കൊണ്ട് ഇവിടെ എഴുതിക്കൊണ്ടിട്ടോ. അതിനുശേഷം പിന്നെ ഹാർദിക് സ്വാഗതം, എല്ലാവർക്കും ഹൃദയംഗമമായ സ്വാഗതം. നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്കാ സ്വാഗതം എഴുതാം, പക്ഷേ കുറച്ചുകൂടി നല്ല സ്റ്റാൻഡേർഡ് ഹാർദിക് സ്വാഗത് എന്നാണ്. ഹിന്ദിക്കാരൊക്കെ സാധാരണ പോസ്റ്ററിൽ ഉപയോഗിക്കുന്ന വാക്ക് ഹാർദിക് സ്വാഗത് എന്നാണ്. എന്നിട്ട് ഏറ്റവും അടിയിൽ ഹിന്ദി വിഭാഗം, നമ്മളിപ്പോൾ ക്ലബ്ബുകളുടെ പേര് ഇതിലെ ഹിന്ദി ക്ലബ്ബ്, ഇംഗ്ലീഷ് ക്ലബ്ബ്, അതിനാണ് ഹിന്ദി വിഭാഗം എഴുതി. ഹിന്ദി പരിപാടിയൊക്കെ ഹിന്ദി ക്ലബ്ബല്ലേ നടത്തുക. അപ്പോൾ ഹിന്ദി വിഭാഗ് ഈ സ്കൂളിൻ്റെ പേരിൻ്റെ കൂടി എഴുതുക, സർക്കാരി സ്കൂൾ വയനാട്. ഓക്കെ, ഇനി അതല്ല, ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ പരിപാടി നടത്തുന്ന അതോറിറ്റിയുടെ പേര് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ തരും, ഏതെങ്കിലും ക്ലബ്ബുകളുടെയോ എന്തെങ്കിലും സംഘടനകളുടെയൊക്കെ പേര്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ പേര് നിങ്ങൾ ഇവിടെ എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ സംഗോഷ്ഠിക്ക്. അപ്പോൾ ഫസ്റ്റത്തെ ആയതുകൊണ്ടാണ് ഞാനൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത്, ഇനിയുള്ളതൊക്കെ പെട്ടെന്ന് പറഞ്ഞു പോട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യനും ഒരു സംഗോഷ്ഠി പോസ്റ്ററാണ്. സംഗോഷ്ഠി പോസ്റ്റർ മാത്രമാണ് ഇതെനിക്ക് മനസ്സിലായി വിചാരിച്ച് ഓടി പോകണ്ട. അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് ഇപ്രാവശ്യത്തെ മോഡൽ എക്സാമിന് വന്ന ടൈപ്പ് സന്ദേശത്തിൻ്റെ പോസ്റ്റർ ഇതിൻ്റെ താഴെ കൊടുത്തിട്ട് 2-3 അതുകൂടി കണ്ടിട്ട് പോയിക്കൊണ്ട് ഇട്ടോ. ചിലപ്പോൾ സന്ദേശത്തിൻ്റെ പോസ്റ്റർ തന്നെ റിപ്പീറ്റ് ചെയ്യാൻ പണി കിട്ടും. ഓക്കെ, ശ്രദ്ധിക്കുക, 19 വിശ്വ മാനവതാ ദിവസ്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ്, 19 ലോക മാനവതാ ദിന മാനവീയ ദിനമുള്ളത്. അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ സ്കൂളിൽ ദുനിയാ ഏക് മാനവ ഏക്, ലോകം ഒന്ന് മനുഷ്യൻ ഒന്ന് എന്നുള്ള വിഷയത്തെക്കുറിച്ചൊരു സംഗോഷ്ഠി സെമിനാർ നടത്തുകയാണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ടൊരു പോസ്റ്റർ തയ്യാറാക്കാനാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിതാ ഇപ്പോൾ ഇത് അതേപോലെ തന്നെ സ്കൂളിൻ്റെ പേര് ഇതൊന്നും ഡേറ്റ് മാറ്റിയില്ല, 19 ക്വസ്റ്റ്യൻ പേപ്പറുള്ള ദിവസം എഴുതി. നിങ്ങളിതൊന്ന് കാണാതെ പഠിച്ചു വെച്ചേക്കേണ്ടി, വിശ്വമാനവതാ ദിവസം 19 അഥവാ ക്വസ്റ്റ്യൻ പേപ്പറില്ലെങ്കിൽ ഈ സമാനതയെക്കുറിച്ചോ മാനവികതയെക്കുറിച്ചോ എന്തെങ്കിലും ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വന്നാൽ ഈ ദിവസം കണ്ട് കാച്ചി കൊടുത്തോ. എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്ന ഹെഡിങ് എഴുതി, വിഷയം ദുനിയാ ഏക് മാനവ ഏക്. ഇനിയിപ്പോൾ ഹെഡിങ് ഇല്ലെങ്കിലും ഈ ഹെഡിങ് കണ്ട് പഠിച്ചോണ്ടി. പിന്നെ നമ്മളിപ്പോൾ ഇത് അതേപോലെ ഡേറ്റ് എഴുതി, ഡേറ്റ് ചെയ്യുമ്പോൾ ഈ ഡേറ്റ് ഇവിടെ കൊണ്ട് എഴുതി. അത് ശ്രദ്ധിക്കുക, ബാക്കിയെല്ലാം സെയിം ആണ്, ഉദ്ഘാടകൻ സെയിം ആണ്, വിഷയപ്രസ്തുതി സെയിം ആണ്, ഒക്കെ സെയിം ആണ്. ഈ ഡയലോഗിൽ മാത്രം നമ്മൾ ചെറിയ മാറ്റം വരുത്തി ഇവിടെയുള്ള അതേ ഡയലോഗ് ഇവിടെ എഴുതി, ദുനിയാ ഏക് മാനവ ഏക്, സമാനതാ
സബ്കാ അധികാർ ഹെ, നേരത്തെ പറഞ്ഞതിലെ ആ ഡയലോഗ്, തുല്യത എല്ലാവരുടെ അധികാരമാണ് അവകാശമാണ് എന്നുള്ള ഡയലോഗ് എഴുതി. ഹാർദിക് സ്വാഗത്, ലാസ്റ്റ് ഹിന്ദി വിഭാഗ്, ഇതേ സ്കൂളിൻ്റെ പേര് എഴുതി. ഓക്കെ, സംഭവം സിമ്പിളാണ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്, ജൂൺ 12, ഓക്കെ, ജൂൺ 12 വിശ്വ ബാലശ്രമ വിരോധി ദിവസ് എന്ന് പറഞ്ഞാൽ ലോക ബാലവേല വിരുദ്ധ ദിനം. ഏതാ ചാപ്റ്റർ എന്നറിയല്ലോ, പച്ചേ കമ്പർ ജാരഹേ എന്ന് പറഞ്ഞ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലെ, ബാലശ്രമ ബാലവേലയെക്കുറിച്ച്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊരു സംഗോഷ്ഠി, ഒരു സെമിനാർ നിങ്ങളുടെ സ്കൂളിൽ നടക്കുകയാണ് അല്ലെങ്കിൽ സെമിനാർ നടക്കാൻ പോവാണ്. വിഷയം ഇതാണ്, കൈരളി ബാലസഭ എറണാകുളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാലസഭയാണ് ഈ ഒരു സംഘടിപ്പിക്കുന്നതെന്നാണ് ഇവിടെ പറഞ്ഞത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വെക്കാം, അല്ലെങ്കിൽ ആൻസർ ഷീറ്റിൽ വെക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൻ്റെ പേരെന്നെ എഴുതിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. ദെൻ ബാലശ്രം സമാജിക അഭിഷാബ് ഹെ, ഇതാണ് നമ്മുടെ ടൈറ്റിൽ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ എഴുതാൻ നോക്കാം. ശ്രദ്ധിക്കുക, ഇപ്പം നമ്മൾ പറഞ്ഞ അതേപോലെ തന്നെ മേലെ സ്കൂളിൻ്റെ പേര് ഇരുന്നു, എന്തായാലും സ്കൂളിൻ്റെ പേര് ടോപ്പിൽ എത്തണം. അതിനുശേഷം ജൂൺ 12 ഡേറ്റ് എന്നിരിക്കുന്നത്, കാണാതെ പഠിച്ചു വെച്ചോ. ലോക ബാലവേല വിരുദ്ധ ദിനം ജൂൺ 12 നമ്മുടെ ആ പാഠത്തിനൊക്കെ അപ്പോൾ കവിതയുടെ മേലെ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഡേറ്റൊക്കെ. പിന്നെ സംഗോഷ്ഠിയിലെ ഈ വിഷയം, ബാലശ്രം സമാജിക്ക അഭിഷാബ് ഹെ, ബാലവേല സമൂഹത്തിൻ്റെ ശാപമാണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഡേറ്റിൽ 12 ജൂൺ എന്നുള്ള ഡേറ്റ് എഴുതി. പിന്നെ ഉദ്ഘാടനം എല്ലാം സെയിം തന്നെയാണ്. ഇവിടെ നമ്മൾ ചെറുതായിട്ട് നേരത്തെ പറഞ്ഞ ദുനിയാക്കി മാനവ് കേൾക്കുന്നുള്ള ഡയലോഗ് കൊടുത്തു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഡയലോഗ് എന്താ, സബ് ബടേ, അതായത് എല്ലാവരും പഠിക്കും, എല്ലാവരും വളരും, എല്ലാത്തിലും ഈ സാധനം കണ്ട് ചാമ്പി കൊടുത്താൽ മതി കേട്ടോ. ദെൻ സമാനത സബ്കാ അധികാർ ഹെ, തുല്യത എല്ലാവരുടെയും അധികാരമാണ്. എന്നിട്ട് ഹാർദിക് സ്വാഗത എഴുതി, ഇവിടെ ഹിന്ദി വിഭാഗ് സർക്കാരി സ്കൂൾ തന്നെയാണ് എഴുതിയത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്ന ആ ക്ലബിൻ്റെ പേരുണ്ടല്ലോ, കൈരളി ക്ലബ് എറണാകുളം എന്നല്ലേ, ആ സാധനം വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ഇനി മക്കളെ ഒരൊറ്റ സംഗോഷ്ഠി പോസ്റ്ററും കൂടി ഉണ്ട്, ഇതുകൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആശയങ്ങളിലേക്ക് കടക്കാം. ഏപ്രിൽ 5 എന്നുണ്ട് കേട്ടോ, ഏപ്രിൽ 5 രാഷ്ട്രീയ സമതാ ദിവസ്, അതായത് ദേശീയ തുല്യതാ ദിനം ആയിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 5. ആ അവസരത്തിൽ ഒരു ജാതിഗത് ഭേദഭാവ സമാജിക്ക് അഭിഷാബ് എന്നുള്ള വിഷയത്തിൽ, അതായത് ജാതിപ്രഥ സമൂഹത്തിൻ്റെ ശാപമാണ് എന്നുള്ള വിഷയത്തിൽ നിങ്ങളുടെ സ്കൂളിലൊരു സംഗോഷ്ഠി, ഒരു സെമിനാർ നടക്കുകയാണ്. അതിന് പറ്റിയിട്ട് എന്ത് ചെയ്യാനാണ്, ഒരു പോസ്റ്റർ തയ്യാറാക്കണം. അപ്പോൾ ജാതിപ്രഥ അല്ലെങ്കിൽ ജാതിഗത് എന്നുള്ളത് നമുക്കറിയാം, നമ്മുടെ ടാക്കൂർക്കാക്കുവാം എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ് അല്ലേ ഈ ജാതി വ്യവസ്ഥയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ജാതിപ്രഥയെക്കുറിച്ചുള്ള ഒരു പോസ്റ്ററാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്, സംഗോഷ്ഠി പോസ്റ്ററാണ്. അപ്പം ആ ഡേറ്റ് ഓർത്ത് നോക്കുക, ഏപ്രിൽ 5 രാഷ്ട്രീയ സമതാ ദിവസ്, അതായത് നമ്മുടെ ദേശീയ തുല്യതാ ദിവസമായിട്ട് ഏപ്രിൽ 5 ആചരിക്കുന്നത്. ഡേറ്റ് ഒക്കെ ഓർത്ത് വെച്ചാൽ നല്ലതാണ് കേട്ടോ, അഥവാ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതല്ലോ. ദെൻ സംഗോഷ്ഠി വിഷയം എഴുതി, ജാതിഗത ഭേദഭാവ സമാജിക്ക അഭിഷാബ്, ഓക്കെ, അല്ലെങ്കിൽ ജാതിപ്രഥ സാമാജിക അഭിഷാബ് എന്നോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടെങ്കിൽ ആ ഡേറ്റിൽ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ ഡിഡിങ് കാണാൻ പഠിച്ചോ. എന്നിട്ട് നമ്മളിപ്പം പറഞ്ഞ വരെ തന്നെ ഡേറ്റ് ഇവിടെ എഴുതുന്നു. അതിനുശേഷം പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ അതേ ഡയലോഗുകൾ എഴുതുന്നു. ദുനിയാ ഏക്ക് മാനവ് ഏക്ക്, ലോകം ഒന്നാണ്, മനുഷ്യൻ ഒന്നാണ്, സമാനത സബ്കാ അധികാർ ഹെ, തുല്യത എല്ലാവരുടെയും അവകാശമാണ്. എന്നിട്ട് ഹാർദിക്ക് പിന്നെ സ്വാഗതം എഴുതുന്നു, കാര്യങ്ങൾ എഴുതുന്നു. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളാണ് എന്ത് സംഗോഷ്ഠി പോസ്റ്റർ, 4 മാർക്കാണ് സിമ്പിളായിട്ട് നേടാം. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണേ, സന്ദേശം നൽകിക്കൊണ്ടുള്ള പോസ്റ്ററുകളാണ് ചെയ്യാൻ പോണേ. സന്ദേശം നൽകുന്ന പോസ്റ്റർ ആകുമ്പോൾ മക്കളെ ഇതുപോലെ സ്കൂളിൻ്റെ പേര് കാര്യങ്ങളൊന്നും നിങ്ങൾ എഴുതണ്ട. നല്ലൊരു ടോപ്പിക്, നല്ലൊരു സന്ദേശം കൊടുക്കുക, നല്ല വൃത്തിയിൽ ഒരു ചിത്രം വരയ്ക്കാൻ വരെ ചിത്രം വരയ്ക്കുക. ചിത്രം വരയ്ക്കണം, വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് ചിത്രങ്ങൾ ഞാനിവിടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു ചിത്രം, ഒരു സിമ്പിൾ ചിത്രമെങ്കിലും ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നല്ലതാണ്. കാരണം അതിന് എന്തായാലും ഒരു 1.5 മാർക്കെങ്കിലും നിങ്ങൾക്ക് കിട്ടും. ഇനി ചിത്രം വരച്ചില്ലേ മാർക്ക് കിട്ടുകയൊക്കെ ചെയ്യും, പക്ഷേ നല്ല വൃത്തിയിൽ, പിന്നെ ബാക്കിയുള്ളതിനൊക്കെ നല്ല വൃത്തി വേണ്ടി വരും. ചിത്രം ഇല്ലെങ്കിൽ, ചിത്രം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പേജ് നിറയ്ക്കല്ലോ. ഈ പോസ്റ്റർ മിനിമം ഒരു 1/2 പേജ് അല്ലെങ്കിൽ ഒരു 1/4 പേജ് അല്ലെങ്കിൽ ഒരു പേജ്, ഒരു പേജൊക്കെ കണ്ട അത്രയും നല്ലതാണ്. ഒരു പേജൊക്കെ എത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സംഗോഷ്ഠി പോസ്റ്ററൊക്കെ ആണെങ്കിൽ ഒരു പുറം കംപ്ലീറ്റ് വരും. മറ്റേ ആശയമൊക്കെ ഉള്ളതാണെങ്കിൽ കുറച്ച് ചിത്രമൊക്കെ ഒന്ന് വലുതാക്കി കണ്ടൊക്കെ നിങ്ങൾക്ക് വേണം ഒരു പേജിലേക്ക് എത്തിക്കുക. അല്ലെങ്കിൽ ഒരു 1/4 പേജെങ്കിൽ എത്തിയാൽ ഒരു 4 മാർക്ക് തരാൻ നിങ്ങൾക്ക് തോന്നുള്ളൂ കേട്ടോ. എല്ലാ ചെറിയ ചില കുട്ടികളുണ്ട് ഈ മാറ്ററൊക്കെ ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്യും, പോസ്റ്റർ ആകെ അത്രേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. പരമാവധി നിങ്ങളുടെ പേപ്പർ ഇപ്പോൾ നമ്മൾ കണ്ട മാതിരി എന്ത് ചെയ്യുക, ഫുള്ളായിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, അത്രയും നല്ല വൃത്തിയിൽ വരയ്ക്കുക. കുറച്ച് വിട്ട് ചെയ്താൽ മതി വലുതാക്കിയിട്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, A4 ഷീറ്റൊക്കെ മേടിച്ച് പ്രാക്ടീസ് ചെയ്താൽ ഇന്ന് ടൈം ഉണ്ടല്ലോ, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്താൽ വളരെ ടൈമും പെട്ടെന്ന് ലാഭിക്കാൻ പറ്റും. വീട്ടിൽ നിന്ന് എഴുതി പ്രാക്ടീസ് ചെയ്താൽ മറന്നു പോകില്ല. മറ്റ് അവിടെ സെൻറ്റർ സ്കൂളിലെത്തിയിട്ട് നോക്കും, അയ്യോ സ്കൂളിൻ്റെ പേര് എവിടെ ഇതേണ്ടത്, അയ്യോ ഹെഡിങ് എവിടെ ഇതേണ്ടത്, ഏതിനെ കള്ളി വരയ്ക്കേണ്ടത് എന്നൊക്കെ എഴുതി ടെൻഷനാവും, അതിനൊന്നും നിൽക്കണ്ട. ഓക്കെ, ഇനി ഓഗസ്റ്റ് 19 വിശ്വ മാനവതാ ദിവസം, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെ, ലോക മാനവതാ ദിവസം ഓഗസ്റ്റ് 19 ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ജ്വാല കലാസമിതി ജയ്സാൽമീർ, ജയ്സാൽമീറിലെ ജ്വാല കലാസമിതി. ചിലപ്പം ഈ സന്ദേശ പോസ്റ്ററിൽ മിക്കവാറും പരിപാടി നടത്തുന്ന ആൾക്കാരുടെ പേര് തരും, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഹിന്ദി വിഭാഗം അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതി. എന്നിട്ട് വിശ്വ പ്രേമ ഭായിചാര തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ ആസ്പദമാക്കിയിട്ട് ഒരു എന്ത് ചെയ്യാണ്, സന്ദേശം നൽകിക്കൊണ്ടൊരു പോസ്റ്റർ തയ്യാറാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വിഷയം നേരത്തെ നമ്മൾ പറഞ്ഞ അതേ വിഷയം തന്നെയാണ് മാനവതാ ദിവസം. അപ്പോൾ നമ്മൾ ആ സംഗോഷ്ഠിയിൽ എഴുതിയ അതേ കാര്യങ്ങൾ തന്നെയാണ് എഴുതുന്നത്, ഓഗസ്റ്റ് 19 വിശ്വ മാനവതാ ദിവസം. എന്നിട്ട് നമ്മൾ ഹെഡിങ് കൊടുക്കുന്നു. ഓക്കെ, ആ ഹെഡിങ് നിങ്ങൾ ഒന്ന് കാണാതെ പഠിച്ചു വെച്ചുകൊണ്ട് മാനവതാ ദിവസത്തിനെ കുറിച്ചാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ എന്താ അവിടെ പറഞ്ഞത്, സഹയോഗ് സേ ബടാ കോയി കം നഹി, അതായത് സഹകരണത്തെക്കാൾ വലിയ കാര്യം വേറെ ഒന്നുമില്ല. ദെൻ മാനവതാ സേ ബടാ കോയി ധർമ്മനഹി, മാനവതയെക്കാൾ വലിയ ആദർശവുമില്ല. ഓക്കെ, അപ്പോൾ മാനവതയാണ് ഏറ്റവും വലുത്,
ഗതി എന്ന് സൂചിപ്പിക്കുന്ന ഒരു ടൈറ്റിൽ നമ്മൾ കൊടുത്തു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഡയലോഗ്, ദുനിയ ഏക മാനവക്ക്, ലോകമൊന്ന് മനുഷ്യനൊന്ന്, ദെൻ എന്താ സമാനത സബ്ക അധികാരേ, എല്ലാവരുടെയും അധികാരമാണ് തുല്യത. എന്നിട്ട് വളരെ സിമ്പിളായിട്ട് രണ്ട് കൈകൾ ഇങ്ങനെ വെച്ചിട്ട് നടുവിൽ ഒരു ഭൂമി പിടിച്ച് നിൽക്കുന്ന എല്ലാവരും ഒന്ന് എന്നുള്ളൊരു ചിഹ്നം. ഓക്കെ, ദെൻ അടിയിൽ നമുക്ക് നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്ന ക്ലബിൻ്റെ പേര് ദി ജോല കലാസമിതി ജയ്സാൽമീർ. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ ഇതാ, അല്ലെങ്കിൽ നിങ്ങൾ ഹിന്ദി വിഭാഗം ഏതെങ്കിലും സ്ഥലത്ത് കണ്ടിട്ടാൽ മതി കേട്ടോ. ഹിന്ദി വിഭാഗം ഇപ്പോൾ കോഴിക്കോടുന്നോ ഹിന്ദി വിഭാഗം വയനാടുന്ന എന്തെങ്കിലും എഴുതിയാൽ മതി. ഓക്കെ, പ്രശ്നം കഴിഞ്ഞു. ഇനി അടുത്തത് വേറൊന്ന്, നിമ്നലിഖിത സംഗീതം കെ ആധാർ പർ രാഷ്ട്രീയ ബാലികാ ദിവസ്. അപ്പൊ കുറേ സൂചനകൾ നിങ്ങൾ സംഗീതകരണ സൂചന നടത്തി, ഇതൊക്കെ സൂക്ഷിച്ചു വെക്കണേ, സംഗീത സൂക്ഷിച്ച് വെക്കാൻ നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ സംഗീതകരണ സൂചന എന്നാണ് ഇപ്പൊ താഴെ കുറച്ച് സൂചനകൾ തന്നിട്ടുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ട് ഏതാ രാഷ്ട്രീയ ബാലികാ ദിവസ്, ദേശീയ ബാലികാ ദിനം. നമ്മൾ നേരത്തെ അന്താരാഷ്ട്ര ബാലികാ ദിനമാണ് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയത്, വനിതാ ദിനമാണ്, ഇത് ദേശീയ ബാലികാ ദിനമാണ്. അപ്പൊ ഡേറ്റ് ഇവിടെ തന്നിട്ടുണ്ട്, January 24 ഡേറ്റ് നോക്കണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, സന്ദേശം നൽകുന്ന പോസ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സ്കൂളിന്റെ പേര്, സ്കൂളിന്റെ കാര്യങ്ങൾ ഉദ്ഘാടനം ഇതൊന്നും ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഒരു മെസ്സേജ് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡീറ്റെയിൽഡ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽഡൊക്കെ നമ്മുടെ ആൻസർ ഷീറ്റിൽ ഉണ്ടായിരിക്കണം എന്ന് മാത്രം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ചിത്രം നോക്കാം. നോക്ക്, January 24 രാഷ്ട്രീയ ബാലികാ ദിവസം കൊടുത്തു, നമ്മൾ ഹെഡിങ് കൊടുത്തു സ്ത്രീ പുരുഷ സമാനത ദേശകാ പ്രഗതിക്ക് ആധാരം. നേരത്തെ നമ്മൾ പറഞ്ഞ അതേ ഡയലോഗ് എന്ത് ചെയ്തു, സ്ത്രീ പുരുഷ സമത്വം രാജ്യത്തിൻ്റെ പുരോഗതിയുടെ ആധാരമാണ്, ഒന്ന് കാണാതെ പഠിച്ചേ കണ്ടിട്ടോ. പിന്നെ ദുനിയ ഏക മാനവക്ക മറ്റേ പറഞ്ഞ അതേ ഡയലോഗുകൾ വെച്ചു. എന്താ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയുടെ ത്രാസിൻ്റെ മേലെ ഈക്വൽ ആയിട്ട് നിൽക്കുന്ന ഒരു ചിത്രം, ഇതൊക്കെ ഒന്ന് വരച്ച് പഠിച്ചേ കണ്ടി, സിമ്പിൾ ചിത്രങ്ങളാണ് കേട്ടോ. ഒന്നുമില്ലടാ, ഒരു വട്ടം വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഇതാ ചുമ്മാ ഇങ്ങനെ വരയ്ക്കാതാ, പ്രശ്നം കഴിഞ്ഞു. ഓക്കെ, എന്നിട്ട് ഓക്കെ ഇത് പെണ്ണ്, ഓക്കെ ആണാവുമ്പോൾ ആ കൈ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചാൽ മതി. എന്നിട്ട് ചുമ്മാ ഒരു ത്രാസ് വരയ്ക്കുന്നു, ഇങ്ങനെ വരയ്ക്കുന്നു, സിമ്പിൾ. ഓക്കെ, ഒന്ന് വീട്ടിൽ നിന്ന് വരച്ച് പ്രാക്ടീസ് ചെയ്തേക്കണ്ടി, നല്ലതാണ്. ചിലപ്പോൾ അതൊക്കെ ചോദിക്കുകയാണെങ്കിലോ, ഇതിനൊന്നും ഒരുപാട് സമയം എടുക്കരുതിട്ടുള്ള കാര്യമല്ല. ഞാൻ അവസാനം അയാൾ പഠിക്കാൻ പറഞ്ഞു അറിഞ്ഞിട്ട് വരച്ച് കുത്തിരിക്കണം, ഇതൊക്കെ ഒരു മിനിറ്റ് കൊണ്ട് ചെയ്തിട്ട് പഠിക്കുക. നേരത്തെ ലെടുക്കാലെടുക്കി ഭേദഭാവ് നഹോ, നമ്മൾ പറഞ്ഞതിനിടയിൽ നമ്മൾ നേരത്തെ വെച്ച ഡയലോഗ് ഇവിടെയും വെച്ച് കൊടുത്തു. ദെൻ കൈരളി മഹിളാ സമാജ് എറണാകുളം, ഇത് നടത്തിയ ക്ലബിൻ്റെ പേര് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു, ആ പേര് എഴുതി. ഓക്കെ, ഞാൻ ക്ലബിൻ്റെ പേര് ഇല്ലെങ്കിൽ ഹിന്ദി വിഭാഗം എഴുതിയിട്ട് നിങ്ങളുടെ ജില്ലയുടെ പേരോ എന്തെങ്കിലും എഴുതിയാൽ മതി. ഓക്കെ, അടുത്തതാണ് ലെടുക്കാലെടുക്കി ക സമാന അധികാരേ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സമാനമായ അധികാരമാണ്, ഈ സന്ദേശം നൽകുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കാണ്. അതുപോലെ മറ്റൊരു ചോദ്യം വേറൊരു പരീക്ഷയിൽ വന്ന് March 8 അന്താരാഷ്ട്ര വനിതാ ദിവസമാണ്. ഇപ്പോൾ നമ്മൾ ചോദിച്ച മാറ്റത്തിന് ഡേറ്റ് ഒന്നും മാറിയെന്നുള്ളൂ, ഇത് അന്താരാഷ്ട്ര വനിതാ ദിവസമാണ്, നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ വനിതാ ദിവസമാണെന്നുള്ള വ്യത്യാസമുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്റർനാഷണൽ വിമൻസ് ഡേ ആണ് March 8. അപ്പോൾ ആ ദിവസത്തിന് അടിസ്ഥാനമാക്കിയിട്ട് ഇതവിടെ സബ്ജക്റ്റ് തന്നിട്ടുണ്ട്, സ്ത്രീ പുരുഷ സമാനത ദേശീയ പ്രഗതിക്ക് ആധാരം എന്നുള്ള വിഷയത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. അപ്പോൾ പോസ്റ്റർ കണ്ടപ്പങ്ങൾ ഞെട്ടും, ഒന്നുമില്ല, നേരത്തെ പറഞ്ഞ ഡേറ്റ് മാറ്റുന്നു, ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞ അതേ സ്ഥാനം. വേണമെങ്കിൽ ഒരു ക്ലബിൻ്റെ പേര് ചെയ്താം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഹിന്ദി വിഭാഗം നേതിട്ട് ജില്ലയുടെ പേര് ഇതാണ്. നേരത്തെ പറഞ്ഞ അതേ സാധനം തന്നെ, അതേ ചിത്രം, ഒരു മാറ്റമില്ല. അപ്പോൾ സ്ത്രീ പുരുഷ ഭേദത്തെക്കുറിച്ച് ഒരു സന്ദേശം നൽകാനുള്ള പോസ്റ്റർ ആണെങ്കിൽ ഇതുപോലെ എഴുതിയാൽ മതി. ഡേറ്റ് തന്നിട്ടുണ്ട്, ഡേറ്റ് ഒന്ന് മാറ്റുക. ഡേറ്റ് രണ്ട് ശ്രദ്ധിക്കുക, രാഷ്ട്രീയം അന്താരാഷ്ട്രം കേട്ടോ, ഇത്ര കാര്യമുള്ളൂ. ഇനി അടുത്ത June 12 വിശ്വ ബാലശ്രമ വിരോധി ദിവസം, നമ്മൾ നേരത്തെ സംഗോഷ്ഠി പോസ്റ്റ് എഴുതി, അതേപോലെ തന്നെ June 12 ദേശീയ ലോക ബാലവേല വിരുദ്ധ ദിനമാണ്. അപ്പോൾ അതിന് ബേസ് ചെയ്തുകൊണ്ട് സന്ദേശം നൽകിക്കൊണ്ട് പോസ്റ്റർ തയ്യാറാക്കാനാണ്. നമ്മൾ June 12 ബാലവേല വിരുദ്ധ ദിനം എന്ന് എഴുതി. എന്നിട്ട് ബാലശ്രം സമാജ് കാ അഭിഷാബ് ഹേ, ബാലവേല സമൂഹത്തിൻ്റെ ശാപമാണെന്ന് എഴുതി. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഡയലോഗുകൾ ഇരുന്നു. ഒരു ചിത്രം വരയ്ക്കുന്ന, ഒരു കുട്ടി ഇങ്ങനെ തലച്ചുമടായിട്ട് എന്തോ സാധനം കൊണ്ടുവന്ന് ഒരു പാത്രത്തിൽ കല്ലൊക്കെ കൊണ്ടുവന്നുണ്ട്. എന്നിട്ട് അതിനിങ്ങനെ വട്ടിട്ടും കണ്ട്, അത് ശ്രദ്ധിക്കുക, നമ്മളൊരു ചിത്രം വരച്ചിട്ട് വട്ടിട്ടും കണ്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അരുത് എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു സിഗരറ്റ് ഇങ്ങനെ വലിക്കുന്നതായിട്ട് കാണിച്ചിട്ട് എന്ത് ചെയ്യുന്ന, ഒരു പുകങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ സിഗരറ്റ് വലിക്കരുത് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു സാധനം കൊടുത്തപ്പോൾ എന്തായി, ബാലവേല വിരുദ്ധത്തിൻ്റെ ഒരു പോസ്റ്ററായി. എന്നിട്ട് നമ്മളൊരു ക്ലബിൻ്റെ പേര് ഇവിടെ കൈരളി ബാലസഭ, കൈരളി ബാലസഭ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലബ്ബ്. നിങ്ങൾക്ക് വേണേ ഇഷ്ടമുള്ള ക്ലബിൻ്റെ ഹിന്ദി വിഭാഗം എന്ന് എന്തെങ്കിലും എഴുതാം. ഓക്കെ, പ്രശ്നം കഴിഞ്ഞു. ഇനി അവസാനത്തെ പോസ്റ്റർ, ജാതി പ്രദായക അഭിഷാപ ഹെ വിഷയ പറ, അതായത് ജാതി വ്യവസ്ഥ ഒരു ശാപമാണ് എന്നുള്ള വിഷയത്തെ കുറിച്ചിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ്. നേരത്തെ നമ്മൾ സംഗോഷ്ഠി പോസ്റ്റർ തയ്യാറാക്കിയിരുന്നു. ഇവിടെ April 5 നമ്മൾ പറഞ്ഞ സമതാ ദിനം അല്ലേ, തുല്യതാ ദിനം. അപ്പോൾ ജാതിഗത ഭേദഭാവം സാമാജിക അഭിഷാപ് എന്നെഴുതി, അതായത് ജാതി വ്യവസ്ഥ സമൂഹത്തിൻ്റെ ശാപമാണ്, അല്ലെങ്കിൽ ജാതിപ്രദ സാമാജിക അഭിഷാപ എന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും എഴുതാം, ജാതി പ്രദായക അഭിഷാപ എന്നൊക്കെ എഴുതാം. എന്നിട്ട് ദുനിയായിക്ക് നമ്മൾ പറഞ്ഞ ഡയലോഗുകൾ എഴുതി. ഇവിടെ കണ്ടോ, ഒരു കൈകൾ ചങ്ങലകൾ, ജാതിയുടെ ചങ്ങലകൾ പൊട്ടിക്കുന്ന ഒരു ചിത്രമാണ്. മരിച്ച ഏകദേശം പഠിച്ചുകൊണ്ട് ഇങ്ങനെ കറക്റ്റ് ഒന്നും വരണമെന്നില്ല. ഇതിനടുത്ത് മാനവാധികാര സമിതി ദില്ലി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ക്ലബിൻ്റെ പേര് എഴുതി, ഒരു സംഘടനയുടെ പേര് എഴുതി, കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ജാതി വ്യവസ്ഥയെക്കുറിച്ചൊക്കെ പോസ്റ്റർ തയ്യാറാക്കണമെങ്കിൽ ഇത് അങ്ങോട്ട് കാണാതെ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ മക്കളെ ഇത്രയുള്ള പോസ്റ്റർ, ഇതിലേതെങ്കിലും ഒന്ന് തന്നെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന വിചാരിക്കുക. ഇനി ഇതൊന്നും വന്നിട്ടില്ലെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട, മോഡൽ ഇപ്പോൾ മനസ്സിലായല്ലോ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ബാക്കിയുള്ള ഹിൻസ് ഉണ്ടാവും, അത് വെച്ചിട്ട് എഴുതിയാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഫോർ ദ ബെസ്റ്റ്.